ومن أحسن قولا ممن دعا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഒരു വിഭാഗം ആളുകൾ അവർ പറയുന്നു, റബ്ബന ഞങ്ങളുടെ റബ്ബെ, ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണമേ, ഖുർറത അയുനിൻ കൺകുളിർമയായ നിലയിൽ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഞങ്ങളെ നീ ഇമാമാക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം എന്നതാണ്. പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടിയുള്ള ദുആ. ഒരു പിതാവ് ഒരു മാതാവ് ചെയ്യുന്ന ഏറ്റവും അമൂല്യമായ പ്രാർത്ഥനയാണ്, എന്റെ മക്കൾ, ഞങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നാണ്. അത് അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി സ്വീകരിക്കപ്പെടും എന്നതാണ്. എന്ന് മാത്രമല്ല, മക്കൾക്ക് വേണ്ടിയുള്ള ദുആ പ്രവാചകന്മാരുടെ സുന്നത്താണ്, പ്രവാചകന്മാരുടെ മാതൃകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. നമ്മൾ ഇന്നും ദുആ ചെയ്യുകയാണ് ഓരോ അത്തഹിയാത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ കരുണ ചെയ്യണമേ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും. ഏതുപോലെ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് നീ കരുണ ചെയ്തതുപോലെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് നീ കരുണ ചെയ്തതുപോലെ. വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ മേലും മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണമേ, അനുഗ്രഹം ചൊരിയണമേ. കമാ ബറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും ബറക്കത്ത് ചെയ്തതുപോലെ. ലോകത്ത് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഇബ്രാഹിം നബിയുടെ കുടുംബമല്ലാതെ വേറെ ഒരു കുടുംബവുമില്ല. നമ്മൾ സൂറത്തുൽ ഫുർഖാൻ ഇവിടെ സുബഹി നമസ്കാരത്തിന് ശേഷം അതിന്റെ സൂറത്ത് തഫ്സീർ എടുത്ത് പൂർത്തീകരിച്ചതാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കുടുംബത്തെ പറ്റി പറയുമ്പോ, ഒന്ന്, ഇസ്രായേലിയരെന്ന് പറയുന്ന വലിയൊരു വിഭാഗം മുസ്ലിമീങ്ങൾ ഉണ്ടായത് അദ്ദേഹത്തിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നാണ്. ഇബ്രാഹീമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്, യാക്കൂബിന്റെ മക്കൾ ഇസ്രായേലികൾ. അതാണ് ഇസ്രായേലികൾ എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളുടെ വലിയൊരു തലമുറ അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു, ഒരു മകൻ ഇസ്ഹാഖിലൂടെ. രണ്ടാമത്തെ മകൻ ഇസ്മായിലാണ്. ആ ഇസ്മായിലിൽ നിന്നാണ് അറബികൾ ഉണ്ടായത്. ആ ഇസ്മായിലി കുടുംബത്തിൽ നിന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ 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 വാപ്പ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇസ്മായിൽ നബിയിലെത്തും, ഇസ്മായിൽ നബി വഴി ഇബ്രാഹിം നബിയിലെത്തും. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം എപ്പോഴും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം എന്താ അദ്ദേഹം ദുആ ചെയ്തത്? മക്കൾക്ക് വേണ്ടിയാ ദുആ ചെയ്തത്. മക്കൾക്ക് വേണ്ടിയുള്ള ദുആ നമുക്ക് കാണാൻ പറ്റും. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവേ, ഈ നഗരത്തിൽ ആദ്യം അദ്ദേഹം പറഞ്ഞു, നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഒരു സന്താന പരമ്പര എന്നിൽ നിന്നുണ്ടാക്കണമേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവരിലേക്ക് നീ ഒരു റസൂലിനെ അയക്കണമേ. മക്കയിൽ നിന്നുകൊണ്ടുള്ള ദുആയാണ്. ആ ഇവരിലേക്ക് എന്ന് പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. റസൂലുള്ളാഹി തങ്ങളെ നിയോഗിക്കണമെന്ന് അന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇബ്രാഹിം നബിയുടെ ദുആയാണ്. ഇബ്രാഹിം നബിയുടെ മറ്റൊരു ദുആയാണ് റബ്ബി ജഅൽനി മുഖീമസ് സലാത്തി വമിൻ ദുര്രിയത്തി. എന്റെ റബ്ബെ, നീ എന്നെയും എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ.
അപ്പൊ എപ്പോഴും ദുആയിൽ നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ കുടുംബത്തെ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ ബറക്കത്ത് ചൊരിയാൻ കാരണമായി തീരും. ഒരു പിതാവിന്റെ ദുആ, ഒരു മാതാവിന്റെ ദുആ അത്രയും അമൂല്യമാണ് എന്ന പാഠമാണ്. അതുപോലെ തന്നെ മക്കൾ നേരെ തിരിച്ചും മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ദുആ, നമ്മൾ വളർത്തി വലുതാക്കിയ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ലോകത്ത് ഏത് ആലിമി ചെയ്താലും ഉണ്ടാവുകയില്ല അതിന്റെ സ്ഥാനം. നമ്മൾ മറമാടപ്പെട്ട് ഖബറിലേക്ക് വെക്കപ്പെടുമ്പോ അള്ളാഹുവേ എന്നെ വളർത്തി ഈ പിതാവിന് നീ പുറത്തു കൊടുക്കണമേ എന്നൊരു സാലിഹായ മകൻ ദുആ ചെയ്താൽ, പ്രിയമുള്ളവർ നമുക്ക് ഒരു ഉസ്താദിന്റെ ദുആയുടെ ആവശ്യമില്ല, ആ ഒരു മകന്റെ ദുആ മതി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ തന്നെ ഉണ്ട്, ഒരു ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലുകളും തീർന്നു പോകും, മൂന്ന് അമലുകൾ നിലനിൽക്കും, അതിൽ ഒരു അമല് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വലദുൻ സാലിഹുൻ യദുഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സാലിഹായ മകന്റെ ദുആ എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം എടുത്ത് പറഞ്ഞു. അപ്പൊ നമ്മളുടെ മരണശേഷം നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സാലിഹായ മകൻ, നിസ്കാരം നിലനിർത്തുന്ന, ഹലാൽ ഹറാമുകൾ ശ്രദ്ധിക്കുന്ന, ദീനി നിഷ്ഠയുള്ള ഒരു മകൻ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരമുള്ള വലിയ സൽക്രമമാണ് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം, അതിന് നമ്മൾ ദീനിയായ രൂപത്തിൽ വളർത്തണം, അവരെ ഹലാൽ ഹറാമുകൾ പഠിപ്പിക്കണം, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തണം, വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ദുആ ചെയ്യാൻ അവരെ പഠിപ്പിക്കണം, ശീലിപ്പിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു സാലിഹീങ്ങളും സാലിഹാത്തുകളുമാക്കി.